വാർത്തകൾ തുടരുന്നു. കർണാടകയിൽ രാഹുൽ ഗാന്ധി ഇന്ന് 3 റാലികളിൽ പങ്കെടുക്കും. ശിവാജി നഗറിൽ നിന്നാണ് ആദ്യ തെരഞ്ഞെടുപ്പ് റാലി. വിവരങ്ങളുമായി രഞ്ജിത് രാമേന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, എവിടെയൊക്കെയാണ് റാലികൾ, വിശദാംശങ്ങൾ എന്താ? സനീഷ്, അല്പസമയം മുമ്പ് ചിക്പട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി. അവിടെയുള്ള ചില സന്യാസിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും വോട്ടർമാരെ നേരിട്ട് കാണുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശിവാജി നഗർ എന്ന ഇവിടെ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ്. ഇവിടുത്തെ കോൺഗ്രസിന്റെ MLA ആണ് ഉള്ളത്. ഇവിടുത്തെ പരിപാടിക്കായി ഏതാണ്ട് 12:30 മണിയോട് രാഹുൽ ഗാന്ധി ഇവിടുത്തെ നമുക്ക് ചുറ്റും കാണാം. നിരവധി ആളുകൾ രാഹുൽ ഗാന്ധിയെ കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാനുമായി എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹം റോഡ് ഷോയും ഇവിടെ നടത്തുമെന്നാണ് അറിയുന്നത്. അതിനുള്ള വാഹനവും അണിയറയിൽ തയ്യാറായിട്ടുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വരവോടെ കോൺഗ്രസിന് വലിയ ഒരു കരുത്ത്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി മോദിയുടെ ആരോപണങ്ങൾക്ക് കൃത്യമായ ചുട്ട മറുപടി നേരിട്ടും ട്വിറ്ററിലൂടെയും നൽകുന്ന സാഹചര്യം കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ ഉണർവ് സമ്മാനിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനമായി അദ്ദേഹത്തിന്റെ ഓരോ യോഗങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് കാണാം, ഇപ്പോൾ തന്നെ 12:30 മണിക്ക് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുക്കാനായി നിരവധി പേർ, സ്ത്രീകളടക്കം, പല സമുദായത്തിലുള്ള സ്ത്രീകളടക്കം നിരവധി പേർ രാഹുൽ ഗാന്ധിയെ കാണാനായി എത്തിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേജ് സംവിധാനങ്ങൾ ഒരുക്കി ാണ് 12:30 മണിക്ക് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം 2 യോഗങ്ങൾ കൂടി രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. നാളെ കർണാടകയിലെ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. അതോടുകൂടി ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം പ്രധാന ദേശീയ നേതാക്കൾ മോദി, രാഹുൽ ഗാന്ധി, അമിത് ഷാ അടക്കമുള്ള ദേശീയ നേതാക്കളെല്ലാം ഈ കർണാടകം വിടും. അതിനുശേഷം നാളെ പ്രചരണ കോലാഹലങ്ങൾ ഉണ്ടാകും. അത് അതാത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും. ഏതായാലും കഴിഞ്ഞ 30 ദിവസമായി രാഹുൽ ഗാന്ധി പല ഘട്ടങ്ങളിലായി ഇവിടെ എത്തി കർണാടകയിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം വലിയ ശക്തമായ ആക്രമണം നരേന്ദ്രമോദിക്കെതിരെ അഴിച്ചുവിടുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. ഒപ്പം മോദിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ഇന്നും മോദി 3 റാലികളിൽ പങ്കെടുക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി നേതാക്കളെല്ലാം കർണാടകം വിടുകയും നാളെ കർണാടകയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയും ചെയ്യും. 12:30 മണിയോടുകൂടി ഇവിടെ രാഹുൽ ഗാന്ധി എത്തിച്ചേരുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സനീഷ്, നന്ദി രഞ്ജിത്ത് വിവരങ്ങൾക്ക്.